ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ടെസ്റ്റ് മാങ്ങ ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. നമ്മളൊരു ഒരു ഉന്നം വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാമെന്ന് മാത്രം. പിന്നെ അണ്ണാൻ്റെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കവറിട്ട് വെച്ചാണ്. പക്ഷേ ഈ കവറിലൊന്നും കാര്യമില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവരെ ഹൈഡ് ചെയ്യണം, അവരെ മറച്ചു വെക്കണം. ത്രീ ടേസ്റ്റ് വാങ്ങും. അതിൻ്റെ നീളം കണ്ടില്ല, നമ്മളെ കയ്യിൻ്റെ ഏകദേശം പകുതി ഉണ്ട്, ഏകദേശം ഈ വലുപ്പുണ്ടത്. അപ്പോൾ പഴുത്തിട്ടില്ല, ഞാൻ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടൂല. ഇതാണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത്. നമ്മളിത് കവറിലിട്ട് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു മാവാണ്. അപ്പോൾ ഇത് ത്രീ ടേസ്റ്റ് മാങ്ങാണ്. ഇതാണ് നമ്മുടെ ത്രീ ടേസ്റ്റ് മാങ്ങോ. പക്ഷേ ഇത് ത്രീ ടേസ്റ്റ് മാങ്ങോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മാങ്ങ ഉണ്ടാവുന്ന ഇപ്പോൾ സംശയമാണ്. ഇതൊക്കെ പേരുകൾ മാറി വന്നത്. എനിക്ക് നമ്മുടെ ഐവറി മാങ്ങോൻ്റെ അതേ ഷേപ്പാണ് ഇത് കാണുന്നത്. അതിൻ്റെ ഗ്രീൻ ഐവറി ആണെന്നാണ് എൻ്റെ പരമായ സംശയം. എന്തായാലും ഇപ്പോൾ ഒരു നമ്മളെ കൽക്കട്ടക്കാർ പേരിട്ടിരിക്കുന്നത് ത്രീ ടേസ്റ്റ് മാങ്ങോ എന്നാണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ അത്യാവശ്യം നീളം കണ്ടില്ലേ, ഏകദേശം ഒരു ഫീറ്റിൻ്റെ അടുത്ത് അതിൻ്റെ നീളം തന്നെ ഉണ്ട്. വൺ ഫീറ്റിൻ്റെ അടുത്ത് ഏകദേശം ഏതായാലും 15 മുകളിലുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട്. അത് എവിടുന്ന് മുറിക്കും എവിടുന്ന് തുടങ്ങും എന്നുള്ളതാണ്. കാരണം ശബ്ദം കേട്ടിട്ട് ഫൈബർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓവർ പഴുപ്പായിട്ടുണ്ട്. നോക്ക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പപ്പായൊക്കെ മുറിക്കണ അരി മുറിക്കുന്ന നല്ലൊരു സൈഡ് ഇതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. സ്കിന്ന് റിമൂവ് ആ തൊലിയൊക്കെ അഴിച്ചാൽ കിട്ടുന്നുണ്ട്. ത്രീ ടേസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഫൈബർ ഉണ്ട് എന്നില്ല, ചെറിയ രൂപത്തിൽ ചെറിയൊരു നാരുണ്ട്. പക്ഷെ നമുക്കങ്ങനെ വായിൽ തടയുന്ന മാതിരിയുള്ളൊരു ഫൈബറൊന്നുമില്ല. മധുരത്തിൻ്റെ കട്ടയാണ്. മൂന്ന് ടേസ്റ്റ്, മൂന്ന് ഫ്ലേവറൊന്നും കിട്ടുന്നില്ല, ഒറ്റ ഫ്ലേവർ തന്നെ ഉള്ളു. ഇത് ഐവറി മാങ്ങ തന്നെയാണ് സംഭവം. ഒരു ഉദ്ദേശിച്ചത് എന്താണെന്ന് തോന്നുന്നു. ഇത് മൂന്ന് ഇതായിട്ടാണ് ഇത് പഴുക്കുന്നത്. ഒന്ന് നന്നായിട്ട് പഴുക്കുന്നുണ്ട്, ഒന്ന് ഈ സൈഡ് അധികം പഴുത്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ടേസ്റ്റ് ഉണ്ട്. അല്ലാണ്ട് അതിൽ വേറൊരു ഫീലൊന്നും കിട്ടുന്നില്ല. പക്ഷെ അടിപൊളി മധുരമാണ്. മധുരം ഇനി മൂന്ന് മടങ്ങാണെന്നുള്ളത് അതും അറിയില്ല. ത്രീ ടേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഈ പഴുത്ത ഭാഗമുള്ള ഒരു ടേസ്റ്റ് വേറെയാണ്. ഇതിൻ്റെ മൂന്ന് ലെവലിലാണ് ഇപ്പം ഈ മാങ്ങ നിൽക്കുന്നത്. എന്തായാലും ഇത് വീട്ടിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് തിന്നണതിലുപരി അത് കണ്ടു നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണത്. ഇപ്പോൾ ചെറിയ മരമാണ് നമ്മൾ കാണിച്ചത്. ഡൈവറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ വേറൊരു മരം ഉണ്ട്, ഞാൻ അതും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൈകളും ഇതൊക്കെ നമ്മളിട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ പരമായ സംശയം ഇത് നമ്മുടെ ഗ്രീൻ ഐവറിയാണ്. റെഡ് ഐവറി ഇതേ ഷേപ്പിൽ തന്നെയാണ്, ആനക്കൊമ്പിൻ്റെ പോലെ ആണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. മധുരത്തിൽ ഒരു രക്ഷയില്ല. കൂടുതൽ കമൻസ് പറഞ്ഞിട്ട് ഇങ്ങനെ തിന്ന് കൊതിപ്പിക്കരുത് എന്നിട്ട്. പക്ഷെ അത് കാണിക്കണ്ട നിങ്ങളെ, കാരണം ഒരു 80% ആളുകൾ ഇതൊക്കെ കാണാത്തവരാകും. ബാക്കി ഒരു 20% ആളുകൾ ഇതൊക്കെ അതൊക്കെ എന്ത്, ഇത് അതിൻ്റെ അപ്പുറം നമ്മൾ എത്തണ്ട് എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ. അപ്പോൾ ആ 20% വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ള 80% ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഒരു പപ്പായ, വലിയൊരു ബാംഗ്ലൂർ പപ്പായ ഒക്കെ മുറിച്ച പോലെ തിന്ന് തീരൂല, അത്രക്കൊണ്ട്. പിന്നെ നല്ല മധുരമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ത്രീ ടേസ്റ്റ് എന്നറിയപ്പെടുന്ന ഗ്രീൻ ഐവറി മാങ്കാണത്. അത് 100% എനിക്ക് ഉറപ്പാണത് ഗ്രീൻ ഐവറിയാണ്. നമ്മളെ ഗാർഡനിൽ വിസിറ്റ് ചെയ്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ,
പിന്നെ നമ്മള് ആലപ്പുഴയല്ലേ പറഞ്ഞു, ആലപ്പുഴയിലും സൗദി എന്ന് പറഞ്ഞാന്ന് പറഞ്ഞല്ലേ, പ്ലാന്റ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ആലപ്പുഴന്ന്. ഓക്കെ, നമ്മള് കോട്ടക്കുന്നല്ലോ, കോട്ടക്കൽ നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു? വൈലത്തൂര്, കോട്ടക്കൽ വൈലത്തൂര് എന്നൊക്കെ നമ്മള് ഗാർഡൻ കാണാൻ വന്നവരാണ്. എന്തായാലും നിങ്ങളെ കണ്ടോളി, ഞാൻ അപ്പോഴത്തേനൊരു മുന്നേ വന്ന ഒരാളുണ്ട്, അവരൊന്നുണ്ടോ ഈ വാക്കട്ടെ. പെരിന്തൽമണ്ണ, പെരിന്തൽമണ്ണ എവിടെയെന്ന് പറഞ്ഞു നിങ്ങൾ? പുളവണ്ണ, നമ്മളെ റാസ് ഗാർഡൻ ഓറഞ്ചുകളും മാവുകളും ഒക്കെ വാങ്ങിക്കാൻ വന്നവരാണ്. ഓക്കെ ശരി, റാസ് ഗാർഡൻ കാണാൻ. എന്താ പേര് പറഞ്ഞു? മോഹനൻ. മോഹനൻ, റാസ് ഗാർഡൻ ആദ്യമായിട്ട് വരുന്നതാണ്. കണ്ടതിൽ വലിയ സന്തോഷം, റസാഖുവിനെ കാണാനും സാധിച്ചു. എനിക്ക് നല്ല ഗ്രേപ്സിന്റെ, നല്ല ഗ്രേപ്സിന്റെ പ്ലാന്റുകൾ തന്നതിൽ വളരെ സന്തോഷം. വണ്ടി അറിച്ച് ഗ്രേപ്സ് ആണ്, വണ്ടി അറിച്ച് മൂന്ന് ഗ്രേപ്പ്, വലിയ ഗ്രേപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. അത് കൊണ്ടുപോയി വെച്ച് നന്നായി വരുമ്പോ ഞാൻ. അവിടെ കൊടുങ്ങല്ലൂരല്ലേ പറഞ്ഞു? ആ, കൊടുങ്ങല്ലൂർ അടുത്താണ്. ഓക്കെ ശരി ശരി കേട്ടോ, വളരെ സന്തോഷം. ഇത് പൊന്നാനി എന്നല്ലേ പറഞ്ഞു നിങ്ങള്? പൊന്നാനി എവിടെയാണ്? തൃക്കാവ്. നമ്മളെ റാസ് ഗാർഡൻ കാണാൻ വന്നവരെ തൃത്താല. ഓക്കെ, സന്തോഷം. മുറിച്ചോളൂ, കുഴപ്പമില്ല. അത് നമ്മള കോഴിക്കോട് നിന്ന് വന്നൊരു ഗസ്റ്റാണ്. എന്താ പേരെന്താ പറഞ്ഞു? മുഹമ്മദ് അലി. മുകളിൽ കയറിയപ്പോ ഒരു അൽഫോൺസ മാങ്ങ കിട്ടിയെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? സൂപ്പർ. അൽഫോൺസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണാണ്. അതിന്റെ നമ്മുടെ ടെറസിൽ വീണ് എടുക്കാന്ന് പറഞ്ഞവര് ഞാൻ കേറിയിട്ടില്ല. ഇതാണ് അൽഫോൺസ, രത്നഗിരി അൽഫോൺസാന്ന് പറയും ബോംബേന്റെ. നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന മാങ്ങി ഇതും തമ്മിലുള്ള ഇത് സ്മെല്ലിനേക്കാളും ടേസ്റ്റ് കൂടി ഇത് കഴിച്ചപ്പോഴാണ്. ഞങ്ങള് ഇവിടെയാണ്, കോഴിക്കോടാണ്. കോഴിക്കോട് ഗാർഡൻ കാണാനായിട്ട് വന്നതന്നെ. ഓ ശരി, കെ എസ് ഇ ബിക്കാരാണ്, കറണ്ട് കട്ടിങ്. എന്നാലും സന്തോഷം. ഓക്കെ, കഴിച്ചോളൂ. നമുക്ക് ഇതിന്റെ സീഡ് ഒന്ന് കാണിക്കാം. ഇതിന്റെ അണ്ടി എന്ന് പറയും ഞങ്ങളെ ഭാഷയിൽ, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇത്രയും വലിയൊരു മാങ്ങക്ക് അതിൻ്റെ സീഡ് വളരെ ലൈറ്റായിട്ടുള്ള സീഡാണ്. സീഡുമ്പോൾ അത്യാവശ്യം നാരൊക്കെ കാണുന്നുണ്ട്. സീഡോട് അടുത്തിട്ട് കുറച്ച് ഫൈബർ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ അണ്ടി ഇനി മുളച്ചിട്ട് കാര്യമുണ്ടോ, മോണാൻപ്രാണിക്കാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ്, തിരൂർ.